പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള സൂവോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, മനുഷ്യരിലെ പ്രത്യുൽപാദന രീതികൾ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതിനാൽ കുറച്ച് സെക്ഷൻസ് ആക്കിയിട്ടാണ് നമ്മൾ സ്ലൈഡുകൾ ചെയ്തിരിക്കുന്നത്. ഓരോന്നും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ആദ്യം നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. റെഡിയല്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറയുന്നു, പ്രത്യുൽപാദനം എന്നാൽ എന്ത്? അതിൻ്റെ ഡെഫിനിഷൻ: Reproduction is the biological process by which new individual organisms called offsprings are produced from their parents. തങ്ങളുടെ പാരൻസിൽ നിന്നും പുതിയ ജീവികൾ ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റിപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്നത്. അതായത് നിലവിലുള്ള ജീവികളിൽ നിന്നും പുതിയ ജീവി ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റിപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്നത്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ നമ്മളീ കാണുന്ന ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരിക്കുന്നത് റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ് വഴിയാണ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണുള്ളത്, അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും സെക്ഷ്വൽ റീപ്രൊഡക്ഷനും. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്നാൽ അലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്നാൽ ലൈംഗിക പ്രത്യുൽപാദനം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തിൻ്റെയാണ്? ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർ. മനുഷ്യരുടെ പ്രത്യേകത, ദേ ആർ സെക്ഷ്വലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ആൻഡ് ആർ വിവിപാരസ്. ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടായി വരുന്നവരാണ്. കൂടാതെ അവയെല്ലാം വിവിപാരസുമാണ്. എന്താണ് വിവിപാരസ്? വിവിപാരസ് എന്നാൽ പ്രസവിക്കുന്ന ജീവികൾ. കൂടാതെ നമ്മൾ മാമൽസ് വിഭാഗത്തിൽപ്പെടുന്നതിനാൽ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളാണ് ഹ്യൂമൻ ബീങ്സ് എന്നത്. ഓർത്തു വയ്ക്കുക, ഹ്യൂമൻ ബീങ്സ് ആർ സെക്ഷ്വലി റീപ്രൊഡ്യൂസിംഗ് ആൻഡ് വിവിപാരസ് ഓർഗാനിസംസ്. റീപ്രൊഡക്റ്റീവ് ഇവൻസ് ഇൻ ഹ്യൂമൻ, മനുഷ്യരിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് ഇവൻസ് അഥവാ പ്രത്യുൽപാദന ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായും അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അതായത് അമ്മയിൽ നിന്നും ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഘട്ടം, ഫസ്റ്റ് സ്റ്റേജ്, ഗമറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ്. അതായത് പുരുഷന്മാരിൽ ഗമറ്റോജെനസിസും സ്ത്രീകളിൽ ഊജെനസിസുമാണ് നടക്കുന്നത്. ഗമറ്റോജെനസിസ് എന്ന പ്രക്രിയ വഴി സ്പേംസ് ഉണ്ടാകുന്നു, ഊജെനസിസ് എന്ന പ്രക്രിയ വഴി ഓവം ഉണ്ടാകുന്നു. ഇപ്പോൾ ഓവവും സ്പേമും ഉണ്ടായിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവ തമ്മിൽ കൂട്ടിയോജിപ്പിക്കണ്ടേ, അതിനായി നടക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ നടക്കുന്നത് മേറ്റിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ്. ഇണചേരൽ എന്ന പ്രക്രിയ വഴി ഇൻസെമിനേഷൻ നടക്കുകയും പുരുഷനിൽ നിന്നുള്ള സ്പേം സ്ത്രീകളുടെ അണ്ഡാശയത്തിലേക്ക് വരികയും അണ്ഡാശയത്തിൽ വച്ച്, യൂട്രസിൽ വച്ച് എന്ത് നടക്കുന്നു? ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് നടക്കുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ്. ബീജ സംയോഗം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും ഉണ്ടായ സൈഗോട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരണ്ടേ? ആ പറ്റിപ്പിടിച്ച് വളരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്നത്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് അവിടെ വളരാൻ തുടങ്ങുകയാണ്. ഇവിടെയാണ് ഗർഭപാത്രത്തിൽ. അപ്പോൾ ഗർഭപാത്രത്തിൽ വളരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജെസ്റ്റേഷൻ എന്നത്. ജെസ്റ്റേഷൻ പീരീഡ് അതായത് ഗർഭദൈർഘ്യം എന്ന് പറയുന്നത് മനുഷ്യരിൽ 285 ഡേയ്സ് ആണ്. ഏകദേശം 9 മാസവും കുറച്ച് ദിവസങ്ങളും കൂടെ വരും. അതിനുശേഷം കുഞ്ഞ് വളർന്ന് വലുതായി അടുത്ത ഘട്ടം ഏതാണ്? പ്രസവം അല്ലേ. ആ പ്രസവത്തിന് പറയുന്ന പേരാണ് പാർച്ചുറേഷൻ അഥവാ ഡെലിവറി എന്നത്. അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പുകളാണ് പ്രധാനമായും മനുഷ്യരിലുള്ള റീപ്രൊഡക്റ്റീവ് ഇവൻസിൽ നടക്കുന്നത്.
ഒന്നുകൂടെ നോക്കാം. ഗമറ്റോജെനസിസ് എന്ന പ്രക്രിയ വഴി ഓവവും സ്പേമും ഉണ്ടാകുന്നു. അതിനുശേഷം സ്പേം ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് ഇൻസെമിനേഷൻ എന്നത്. അതിന് നമ്മൾ മീറ്റിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ് ഇൻസെമിനേഷൻ നടക്കുന്നത്. അടുത്ത പ്രോസസ്സാണ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്, അതായത് അണ്ഡവും ബീജവും സ്പേമും ഓവവും തമ്മിൽ കൂടിച്ചേരുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും സൈഗോട്ട് ഗർഭപാത്രത്തിൽ പോയി യൂട്രൈൻ വാളിൽ പോയി അറ്റാച്ച് ചെയ്ത് വളരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അടുത്ത സ്റ്റേജ് എന്താണ്? സ്വാഭാവികമായിട്ടും എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് നടക്കുകയും കുഞ്ഞ് എംബ്രിയോ വളരുകയും കുഞ്ഞായി മാറുകയും പാർച്ചുറേഷൻ എന്ന പ്രോസസ്സ് വഴി കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് പ്രധാനമായും റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമനിൽ വരുന്നത്. ഈ 5 സ്റ്റെപ്പുകൾ വ്യക്തമായി ഓർത്തു വയ്ക്കുക. നിങ്ങൾ ഒന്ന് മനസ്സിലെത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ പ്രോസസ്സാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻസ് എന്നത്. നമ്മളിപ്പോൾ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എല്ലാം, അതായത് ഗമറ്റോജെനസിസും ഓജെനസിസും ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും കൂടാതെ നമ്മുടെ ഡെലിവറിയും, ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ പ്യുബർട്ടി ആണ്. എന്താണ് പ്യുബർട്ടി പീരീഡ് എന്ന് വെച്ചാൽ, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരത്തിലുള്ള പ്രത്യുൽപാദന അവയവങ്ങളുടെ പൂർണ്ണ വളർച്ചയെത്തിക്കഴിഞ്ഞാലുള്ള സ്റ്റേജിന് പറയുന്ന പേരാണ് പ്യുബർട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തയാവുകയും പുരുഷന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ സ്പേംസ് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തരാവുകയും ചെയ്യുമ്പോഴാണ് പ്യുബർട്ടി അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈൻസ് വ്യത്യസ്ത രീതിയിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാറുണ്ട്. പ്രധാനമായും റീപ്രൊഡക്റ്റീവ് ഇവൻസിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും വരുന്ന പ്രധാന വ്യത്യാസങ്ങളാണ് പറയുന്നത്. അതായത് സ്പേം ഫോർമേഷൻ പ്രായമായ ആൾക്കാരിലും കാണാറുണ്ട്, ഈവൻ ഇൻ ഓൾഡ് മെൻ. അത് വാർദ്ധക്യത്തിലും സ്പേം പ്രൊട്ടക്ഷൻ കാണുന്നു. എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ ഏകദേശം 50-55 വയസ്സാകുമ്പോഴേക്കും ഓവത്തിൻ്റെ ഉൽപ്പാദനം നിർത്തപ്പെടുന്നു. ആയതിനാൽ സ്ത്രീകളിലാണ് നേരത്തെ എന്തുണ്ടാകുന്നത്? റീപ്രൊഡക്ഷൻ നിന്നു പോകുന്നത്. പുരുഷന്മാരിൽ വാർദ്ധക്യകാലത്തും സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. ഇനി നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചേഴ്സ് നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായും വരുന്നത് ഇവിടെ എന്തൊക്കെയാണ്? ടെസ്റ്റിസും അക്സസറി ഡക്റ്റും ഗ്ലാൻസും കൂടാതെ എക്സ്റ്റേണൽ ജനിറ്റേലിയയും കൂടിച്ചേർന്നതാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ മെയിൽസ് എന്ന് പറയുന്നത്. കാണുന്നത് പെൽവിക് റീജിയനാണ്. പെൽവിക് റീജിയൻ എല്ലാവർക്കും അറിയാലോ, അബ്ഡോമിൻ്റെ തൊട്ടു താഴെ കാണുന്ന ഭാഗത്തായത് പെൽവിസ് എന്ന് പറയുന്ന ഭാഗത്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽസിൽ, പുരുഷന്മാരിൽ അല്ലെങ്കിൽ മെയിൽസിൽ പ്രധാനമായിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസാണ്. കൂടാതെ മറ്റു അക്സസറി ഡക്റ്റുകളും ഗ്ലാൻഡുകളും എക്സ്റ്റേണൽ ജെനിറ്റേലിയയും, അതായത് പുറത്തേക്ക് കാണുന്നതും പുറത്തേക്ക് കാണാത്തതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്. ഇതൊക്കെ ഓരോന്നും നമുക്ക് പഠിക്കാം. ആദ്യത്തെ അല്ലെങ്കിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്നാൽ കൃഷണം എന്നാണ് പറയുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമൽ ക്യാവിറ്റിയിലാണ്. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ 2 ലെയർ ഓഫ് പൗച്ച് കൊണ്ട് പൊതിഞ്ഞിട്ടാണ് കാണുന്നത്. അതിന് പറയുന്ന പേരാണ് സ്ക്രോട്ടം എന്നത്. അപ്പോൾ ടെസ്റ്റിസ് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിലാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, പറഞ്ഞു, ടെസ്റ്റിസിലാണ് സ്പേംസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന്. അപ്പോൾ ഈ സ്പേം ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തു വേണം? നമ്മുടെ ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനില ആവശ്യമാണ്. ആയതിനാൽ ഒരു തണുപ്പുള്ളൊരു കാലാവസ്ഥ കൊടുക്കാനായിട്ട് സ്ക്രോട്ടം ഹെൽപ്പ് ചെയ്യുന്നു.
ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 സെന്റിഗ്രേഡ് കുറവാണ് സ്ക്രോട്ടത്തിന് അകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് സ്പെർമാറ്റോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത് 2 ടെസ്റ്റിസ് ആണ് കാണുക, വൃഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ പൊതിഞ്ഞൊരു കവർ കാണാം സ്ക്രോട്ടം എന്ന് പറയുന്നത്. സ്ക്രോട്ടം സ്പെർമാറ്റോജെനിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കൂടാതെ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നു ടെസ്റ്റിസ് എന്നത്. നമ്മുടെ ശരീരത്തിന് പുറത്ത് കാണുന്ന ഒരു ഭാഗത്തിൽ, പുരുഷന്മാരിൽ പുറത്ത് കാണുന്ന ഒരു ഭാഗത്തിൽ ഉള്ളൊരു അവയവമാണ് ടെസ്റ്റിസ് എന്നത്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ടെസ്റ്റിസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു 2 ടെസ്റ്റിസാണ് ഉള്ളത്. അതിൻ്റെ ഓരോ ടെസ്റ്റിസിൻ്റെ അകത്തും ടെസ്റ്റിക്കുലാർ ലോബ്യൂളുകളും സെമിനിഫറസ് ട്യൂബ്യൂളുകളും ഉണ്ട്. എന്താണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂളും സെമിനിഫറസ് ട്യൂബ്യൂളും എന്ന് നോക്കാം. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മളൊരു ഓറഞ്ചിനെ കൺസിഡർ ചെയ്യുന്നു. ഒരു ഓറഞ്ച് എടുത്ത് പുറത്തെ തൊലി നമ്മൾ കളഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ധാരാളം അല്ലികളുണ്ട് അല്ലേ, ഓരോ അല്ലികളുണ്ട്. അതിനെ നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂളായിട്ട് കൺസിഡർ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ അല്ലികളില്ലേ, അതിനെ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂളായിട്ടും കൺസിഡർ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ടെസ്റ്റിസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് കിട്ടുക. അതിനകത്ത് 250 ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റുകൾ കാണാം. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റുകളുടെയും പേര് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ്. 1, 2, 3, 4 ഇതുപോലെ 250 ഉണ്ടാവുമെന്ന് പറയുന്നു. ഇനി ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൻ്റെ അകത്തും ഇങ്ങനെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ചുരുണ്ടു മടങ്ങി കിടക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണാം. കാണുന്നുണ്ടല്ലോ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്താണ് സ്പേംസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, സെമിനിഫറസ് ട്യൂബിളിൻ്റെ അകത്താണ് സ്പേംസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നത് 250 ഓരോ ടെസ്റ്റിസിലും കാണാം. ഇതിനകത്ത് ചുരുണ്ട് മടങ്ങി കിടക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂളുണ്ട്, ഇതിനകത്താണ് സ്പേംസ് ഉണ്ടാവുന്നത്. ഇനി സെമിനിഫറസ് ട്യൂബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ലൈൻ ചെയ്തിരിക്കുന്നത് 2 തരത്തിലുള്ള സെൽസ് കൊണ്ടാണ്. മെയിൽ ജേം സെല്ലുകൾ കൊണ്ടും സെർട്ടോളൈസ് സെൽ കൊണ്ടും. ഏതൊക്കെയാണ് 2 സെല്ലുകൾ? സെമിനിഫറസ് ട്യൂബുകളുടെ അകത്ത് കാണുന്ന 2 തരം ലൈനിങ് ഉള്ള കോശങ്ങളുണ്ട്, മെയിൽ ജേം സെല്ലും സെർട്ടോളൈസ് സെല്ലും. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൻ്റെ അകത്ത് സെമിനിഫറസ് ട്യൂബ്യൂളുണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂളിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, മെയിൽ ജേം സെൽസും സെർട്ടോളൈ സെൽസും. ഇതിൽ മെയിൽ ജേം സെല്ല് മിയോട്ടിക് ഡിവിഷൻ്റെ സഹായത്താൽ സ്പേംസ് ഉണ്ടാകുന്നു. മിയോട്ടിക് ഡിവിഷൻ്റെ പ്രത്യേകത എന്താണ്? മിയോട്ടിക് ഡിവിഷൻ്റെ ഭാഗമായിട്ട് ഒരു സെല്ലിൽ നിന്നും സാധാരണയായിട്ട് മൈറ്റോസിസ് ആണെങ്കിൽ 2 സെല്ലുണ്ടാകുന്നു. എന്നാൽ മിയോട്ടിക് ഡിവിഷൻ്റെ പ്രത്യേകത, ദേ റിഡക്ഷൻ ഡിവിഷൻ, അതിൻ്റെ ഭാഗമായിട്ട് 4 സെൽസാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു മെയിൽ ജേം സെല്ലിൽ നിന്നും 4 സ്പേംസ് ഉണ്ടാകുന്നു. ശേഷം ഈ മെയിൽ ജേം സെൽസ് മിയോട്ടിക് ഡിവിഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്പേം ഫോർമേഷന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ നൽകുക എന്നതാണ് സെർട്ടോളൈസ് സെല്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ ജേം സെല്ലുണ്ട്, സെർട്ടോളൈസ് സെല്ലുണ്ട്. മെയിൽ ജേം സെല്ല് സ്പേമായി മാറുന്നു. സ്പേമായി മാറാൻ ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ നൽകുന്നത് സെർട്ടോളൈസ് സെല്ലുകളാണ്. ശേഷം ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് സെമിനിഫറസ് ട്യൂബുകളിൻ്റെ പുറത്തു കാണുന്ന ഭാഗം. നോക്കൂ, ഈ സ്പേസ് കണ്ടോ, ഈ സ്പേസ്, ഗ്രേ കളറിൽ കാണുന്ന സ്പേസ്. ഈ സ്പേസിൽ ചെറിയ ബ്ലഡ് വെസൽസും ഇൻഡർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസും കാണുന്നു. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾ എവിടെയാണ് കാണുന്നത്? ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്തായിട്ട് ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ ധാരാളം ചെറിയ ബ്ലഡ് വെസൽസും
കാണുന്നു. കൂടാതെ ഇൻഡസ്ട്രിഷ്യൽ സെൽസും കാണുന്നു. ഇൻഡസ്ട്രിഷ്യൽ സെൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലേഡിക് സെൽസ് എന്നത്. ഈ ഇൻഡസ്ട്രിഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ് ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആയിട്ടുള്ള മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻഡസ്ട്രിഷ്യൽ സെൽസ് ആണ്. ഇൻഡസ്ട്രിഷ്യൽ സെൽസ് എവിടെയാണ് കാണുന്നത്? ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ അകത്തുള്ള സെമിനിഫറസ് ട്യൂബോളിന്റെ വശങ്ങളിലായി കാണുന്ന ഇൻഡസ്ട്രിഷ്യൽ സ്പേസിലുള്ള ബ്ലഡ് വെസൽസും കുറച്ച് കോശങ്ങളും ഉള്ള ലേഡിക് സെൽസിൽ നിന്നാണ് ആൻഡ്രോജൻ ഉണ്ടാകുന്നത്. ഇത്രയുമാണ് നോക്കുന്നത്. ടെസ്റ്റിസിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കാണാം, അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണാം. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് മെയിൽ ജേം സെല്ലും സെർട്ടോളൈ സെല്ലും ഉണ്ട്. മെയിൽ ജേം സെൽ മിയോട്ടിക് ഡിവിഷന്റെ ഭാഗമായിട്ട് സ്പേം ഉണ്ടാകുന്നു. സെർട്ടോളൈ സെൽസ് അതിനു വേണ്ടുന്ന പോഷണങ്ങൾ നൽകുന്നു. ഇതുകൂടാതെ ഇൻഡസ്ട്രിഷ്യൽ സ്പേസ്, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തുള്ള ഇൻഡസ്ട്രിഷ്യൽ സ്പേസിലുള്ള ഇൻഡസ്ട്രിഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെല്ല് മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തതായി മെയിൽ അക്സസറി സെക്ഷൽ ഗ്ലാൻഡ്. ഇപ്പം നമ്മൾ ടെസ്റ്റിസ് ആൻഡ് സ്ട്രക്ചർ പറഞ്ഞു അല്ലേ. അടുത്തതാണ് മെയിൽ അക്സസറി സെക്ഷൽ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് സ്പേം ഫോർമേഷനും മറ്റു കാര്യങ്ങൾക്കുമായി ഇവയെ സഹായിക്കുന്ന ഗ്ലാൻഡ്സുകളെയാണ് നമ്മൾ അക്സസറി സെക്ഷൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും മൂന്ന് എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഒന്നാമത്തേത് പെയർഡ് സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ രണ്ടെണ്ണമുണ്ട്, അതുകൊണ്ട് തന്നെ പെയർഡ് എന്ന് പറയുന്നു. ദെൻ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ദെൻ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇപ്പോൾ മൂന്ന് അക്സസറി സെക്ഷൽ ഗ്ലാൻഡുകളാണ് ഉള്ളത് മെയിൽ റിപ്രഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഈ സെമിനൽ വെസിക്കിളും പ്രോസ്ട്രേറ്റും ബൾബോ യുറിത്രൽ ഗ്ലാൻഡും സെമിനൽ പ്ലാസ്മ ഉൽപ്പാദിപ്പിക്കുന്നു അഥവാ സെമൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? സെമിനൽ വെസിക്കിളും പ്രോസ്ട്രേറ്റും ബൾബോ യുറിത്രൽ ഗ്ലാൻഡും കൂടി ചേർന്ന് കുറച്ച് സെക്രീഷൻസ്, ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നു. അതിനെ പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ അഥവാ സെമൻ എന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ധാരാളം ഫ്രക്ടോസും കാൽഷ്യവും കുറച്ച് എൻസൈംസും ഉണ്ടാവും. അതായത് ഈ ഉണ്ടാവുന്ന സ്പേംസിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും എനർജിയും ഒക്കെ കൊടുക്കുന്നത് ഈ സെമിനൽ പ്ലാസ്മയാണ്. കൂടാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ, അതായത് സ്പേംസിന് തുഴഞ്ഞു പോകാൻ ആവശ്യമായിട്ടുള്ളൊരു വാട്ടറി ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൽ അക്സസറി സെക്ഷൽ ഗ്ലാൻഡ്സ് ആണ്. കൂടാതെ പെനിസിൻ്റെ ലൂബ്രിക്കേഷനും കൂടെ സഹായിക്കുന്നു ബൾബോ യുറിത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ. അപ്പം ഇത്രയുമാണ് മെയിൽ അക്സസറി സെക്ഷൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ആൻഡ് ബൾബോ യുറിത്രൽ ഗ്ലാൻഡ് ഇവ മൂന്നും കൂടെ സെമിനൽ പ്ലാസ്മ അഥവാ സെമൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ സഹായിക്കുന്നു. ബൾബോ യുറിത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കൊണ്ട് ലൂബ്രിക്കേഷനെ സഹായിക്കുന്നു. നല്ല രീതിയിലുള്ള സ്പേംസിൻ്റെ ട്രാൻസ്പോർട്ടേഷനും എനർജിക്കും മെയിൽ അക്സസറി സെക്ഷൽ ഗ്ലാൻഡ്സ് സഹായിക്കുന്നു. അടുത്തതായി അക്സസറി സെക്ഷൽ ഡക്ട്സ്. മൂന്ന് അക്സസറി സെക്ഷൽ ഡക്ട്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. റീറ്റ് ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡെഫറൻസ്. നമ്മൾ പറഞ്ഞു സെമിനിഫറസ് ട്യൂബുകളിൻ്റെ അകത്ത് സ്പേംസ് ഉണ്ടാകുന്നു എന്ന്. ഇനി എന്തു ചെയ്യണം? സെമിനിഫറസ് ട്യൂബുകളിൻ്റെ അകത്ത് നിന്നും എന്തു ചെയ്യണം? സ്പേംസിനെ കളക്ട് ചെയ്ത് എവിടെ എത്തണം? യൂറിത്രൽ
മീയറ്റസിൽ എത്തിക്കണം, യൂറിത്രൽ മീയറ്റസിൽ എത്തിക്കണം, അതായത് സ്പേം പുറത്തേക്ക് കൊണ്ടുവരണ്ടേ. അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ സഹായിക്കുന്ന ടാക്റ്റുകളാണ് അസസറി സെക്ഷൽ ടാക്റ്റ് എന്ന് പറയുന്നത്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളും വന്ന് എൻഡ് ചെയ്യുന്ന ഈ ഓറഞ്ച് വലിയ ഡക്റ്റ് പോലെ കാണുന്നില്ലേ, അതിന് പറയുന്ന പേരാണ് എന്താണ്, റീറ്റ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തുണ്ടായിരിക്കുന്ന സ്പേംസ് റീറ്റ് ടെസ്റ്റിസിൽ കളക്ട് ചെയ്യപ്പെടുകയും ഇത് പതുക്കെ താഴത്തേക്ക് വരികയും ചെയ്യുന്നു. താഴത്തേക്ക് വരുന്നത് ആദ്യം വാസ് ഇഫറൻഷ്യ, വാസ ഇഫറൻഷ്യ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്, വാസ ഇഫറൻഷ്യ. അതിനുശേഷം എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന റീജിയനിലേക്ക് പോകുന്നു. എപ്പിഡിഡൈമിസിൽ നിന്നും പതിയെ സ്പേംസിനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് വാസ് ഡെഫറൻസിൽ എത്തിക്കുന്നു. വാസ് ഡെഫറൻസിൽ വെച്ചിട്ട് സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷനുമായി കൂടിച്ചേരുന്നു സ്പേംസ്, അതായത് സെമനുമായിട്ട് കൂടിച്ചേരുന്നു. ശേഷം അതിനെ യൂറിത്രയിലേക്ക് കൊണ്ടുപോകുന്നു. യൂറിത്രയിൽ സ്പേംസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ശേഷം മെയ്റ്റിങ്ങിൻ്റെ സമയത്ത് സ്പേം യൂറിത്രൽ മീയറ്റസ് വഴി പെനിസിലൂടെ പുറന്തള്ളുന്നു. ഇത്രയുമാണ് സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ ടു യൂറിത്രൽ മീയറ്റസ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന സ്പേംസ് റീറ്റ് ടെസ്റ്റിസിലെത്തി അവിടെ നിന്നും വാസ ഇഫറൻഷ്യയിലെത്തി എപ്പിഡൈമിസിലെത്തി സെമിനൽ വെസിക്കിളുമായിട്ട് ചേർന്ന് യൂറിത്രയിലെത്തി സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും പിന്നീട് പെനിസിലൂടെ യൂറിത്രൽ മീയറ്റസ് വഴി മേറ്റിംഗ് എന്ന പ്രോസസ്സ് വഴി സ്പേം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് അസസറി സെക്ഷൽ ഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായി സ്ട്രക്ചർ ഓഫ് പെനിസ്. മെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയയാണ് പെനിസ് എന്ന് പറയുന്നത്. ഇതൊരു കോമൺ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ആണ്, കൂടാതെ യൂറിനറി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും കൂടെയാണ് പെനിസ് എന്ന് പറയുന്നത്. കോമൺ ഓർഗൻ ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇതുണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ടാണ്. ഇത് ഇറക്ഷന് സഹായിക്കുന്നു, ഇത് ഇൻസെമിനേഷനും സഹായിക്കുന്നു. ഇറക്ഷനും അതായത് ഇൻസെമിനേഷൻ പ്രോസസ്സ് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്, അതായത് നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള പ്രത്യേക തരം ടിഷ്യൂ കൊണ്ടാണ് പെനിസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പെനിസിൻ്റെ എൻലാർജ്ഡ് എൻഡിന് പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഇത് കവർ ചെയ്തിരിക്കുന്നത് ഒരു ലൂസ് ടൈപ്പിലുള്ള ഒരു ഫോൾഡ് ടൈപ്പിലുള്ള സ്കിന്നാണ്. ആ സ്കിന്നിനെ പറയുന്ന പേരാണ് ഫോർ സ്കിൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പെനിസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, അതിൽ നടക്കുന്ന ഫങ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.